നമസ്കാരം. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ നോക്കുന്നത് കഴിഞ്ഞ ഇതിൽ നമ്മൾ ലൈൻ, യൂണിറ്റ്, അതുപോലെ റെക്ടാംഗിള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. ഇവൻ സർക്കിൾ വരെ നോക്കി. ഇനി നമുക്ക് അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ഫില്ലറ്റ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഫില്ലറ്റ്, ചാംഫർ അങ്ങനെയുള്ള ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ കണ്ടിട്ട് പാർട്ട് ടു ഫോളോ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫില്ലറ്റ് ഓപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ അതിനായിട്ട് റെക്ടാംഗിള് സെലക്ട് ചെയ്യാണ്. ഓൾറെഡി കഴിഞ്ഞ ബാച്ചിൽ റെക്ടാംഗിള് വരയ്ക്കുന്നതും അതിന്റെ ക്വാഡ്രൻസിലേക്ക് പോകുന്ന കാര്യങ്ങളും ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഈ ഒരു ഒറിജിനെ ബേസ് ചെയ്താണ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്വാഡ്രൻസിലേക്ക് ആയിരിക്കും. ഒരു ഒറിജിൻ പോയിന്റ് ഫിക്സ് ആയിക്കൊണ്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക, ഫിക്സ് ചെയ്യാൻ സാധിക്കുക. അതിന് നമുക്ക് സെൻട്രലിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ റിബൺ ബാറിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും. അതിൽ ഒരെണ്ണം എന്നുള്ളത് ഇത് ക്ലിക്ക്, നമുക്ക് ഇതിന്റെ മൂവ്മെന്റ് സെൻട്രലിൽ നിന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്ന രീതി, അതായത് ഈക്വൽ ആയിട്ടുള്ള ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അതിന്റെ തൊട്ടിപ്പുറയുള്ള ക്രിയേറ്റ് സർഫസ്, നമുക്കൊരു 2D ലൈനാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണ്. റെക്ടാംഗിളിന് നമ്മളൊരു ലെങ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 100 ലെങ്തും അതുപോലെ ഒരു 65 വീതിയും കൊടുത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതുപോലെ വരയ്ക്കുന്ന ഡയമെൻഷൻസ് നമ്മുടെ ഡിസ്പ്ലേക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വ്യൂവിൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ ഫിറ്റിലേക്ക് വരും. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ വരച്ചിരിക്കുന്ന സാധനം കിട്ടി, ഡയമെൻഷൻസ് ഉണ്ട്. ഡയമെൻഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്മാർട്ട് ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ കാണുന്നൊരു സിമ്പൽ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. ഇനി സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡയമെൻഷൻസ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഡയമെൻഷൻ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, സർക്കിൾ ഡയമെൻഷൻസ് അങ്ങനെയുള്ള എല്ലാ ഡയമെൻഷൻസും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഫ്രീ സ്കെച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീ ഡയമെൻഷൻ ആണ്, നമുക്ക് ഏത് രീതിയിലും ഡയമെൻഷൻസ് എടുക്കാൻ സാധിക്കും. നമ്മൾ വരച്ച ഡയമെൻഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 165 ആണ് നമ്മൾ ഓൾറെഡി വരച്ചത്, അതിവിടെ ഉണ്ട്. ഓക്കെ, ഈ ഡയമെൻഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി. കീബോർഡ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അത് ഹൈഡായി പോകും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഫില്ലറ്റ് ഓപ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫില്ലറ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടുന്ന് ഷോർട്ട് കീയിൽ നിന്നും ഫില്ലറ്റ് ഓപ്ഷൻസ് എടുക്കാം, അതല്ലെങ്കിൽ ക്രിയേറ്റില് ഫില്ലറ്റ് ഉണ്ടാവും. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കും, ഫില്ലറ്റ് എൻറ്റിറ്റീസും ഫില്ലറ്റ് ചെയിനും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഷോർട്ട് കട്ടിലാണ് വരുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഫില്ലറ്റ് എൻറ്റിറ്റീസും ഫില്ലറ്റ് ചെയിന്റെ കൂടെ തന്നെ ചാംഫർ എൻറ്റിറ്റീസും ചാംഫർ ചെയിനും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കോർണറുകളിൽ റേഡിയസ് വരിക എന്നുള്ളതിനാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ചാംഫർ എന്ന് പറയുന്നത് നമ്മളുടെ കോർണറുകളിൽ ചെരിഞ്ഞുള്ള ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാംഫർ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ചാംഫർ ചെയിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഫില്ലറ്റ് എൻറ്റിറ്റീസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തത് ഫില്ലറ്റ് എൻറ്റിറ്റീസ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഫില്ലറ്റ് എൻറ്റിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിബൺ ബാറിൽ വന്നേക്കുന്ന ചേഞ്ചസ് നോക്കാം. ഇതിൽ ഒന്നാമത്തത് ഇവിടെ കാണിക്കുന്ന റേഡിയസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എത്രയിന്റെ റേഡിയസ് ആണ് ഈ കോർണറിൽ വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞാനിവിടെ രണ്ട് സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നോർമൽ യൂണിവേഴ്സ്, സോറി, ഇൻവേഴ്സ്, സർക്കിള്, ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നോർമൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫില്ലറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഫില്ലറ്റ് രണ്ട് രീതിയിലുണ്ട്. ഇതിന്റെ തൊട്ടിപ്പുറത്തേക്ക് ഫില്ലറ്റിന്റെ രണ്ട് രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഫില്ലറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആ കോർണർ ഏരിയ കൂടി ട്രിം ആയി പോകുന്ന ഒരു ഓപ്ഷനാണ് ആദ്യത്തെ ഫോണായി കിടക്കുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് നോ ട്രിം എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഫില്ലറ്റ് വരും, കൂടെ നമുക്ക് അവിടെ ഒന്നുണ്ട് ആംഗിൾ അവിടെ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം. ഫില്ലറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഫില്ലറ്റിനോട് കൂടെ ട്രിം ആവണമെങ്കിൽ നമ്മളിത് കൊടുക്കുക, അത് പോകും. ഇതുപോലെ ഓരോ കോർണേഴ്സും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ഫിക്സ് ആവും. ഇതിൽ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ടൊന്ന് കൺട്രോൾ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് വരാൻ സാധിക്കും. ഞാനിവിടെ ഒരു ഫില്ലറ്റ് ഒന്നുകൂടെ എടുക്കുവാണ്. ഫില്ലറ്റ് ഓപ്ഷൻ എടുത്തു, എനിക്ക് ഇവിടെ 10 ഫില്ലറ്റ് അടിച്ചു. ഇനി എനിക്ക് അടുത്തൊരു കോർണറിൽ ഒരു 5 ഫില്ലറ്റ് മതി. സോ ഞാൻ 5 അവിടെ കൊടുത്തു. ഇവിടെ നിന്ന് നമുക്ക് അത് 10 നിന്നും 5 ഷിഫ്റ്റ് ആയി. ഇവിടുത്തെ ഫില്ലറ്റ് ഇപ്പൊ നിലവിൽ എത്രയാന്ന് നിൽക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ 10 കൊടുത്തത്, ഞാനൊരു ടിക്ക് ചെയ്യാണ്. ഫില്ലറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സ്മാർട്ട് ഡയമെൻഷനിൽ ഞാനിവിടെ സർക്കിൾ ഡയമെൻഷൻ എടുക്കുകയാണ്. അപ്പൊ ഫില്ലറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും അത് 5 ആയി മാറി. ഞാൻ ആദ്യം 10 കൊടുത്തു, അതിനുശേഷം എനിക്കിപ്പോ ഒരു
ഫൈവിന്റെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിവിടെ ഫില്ലറ്റ് എടുത്തിട്ട് ഒരു ഡയമെൻഷൻ നമ്മളിവിടെ കൊടുത്തിട്ട് ഇത് ഫൈവ് ആണ്, സോറി ഞാൻ ഇവിടെ ഒരു ടെൻ കൊടുക്കുകയാണ്. ആദ്യം ടെൻ കൊടുത്തു, ടെൻ കൊടുത്തതിന് ശേഷം ഞാൻ പ്ലസ് ചെയ്യാതെ ഞാൻ അടുത്തൊരു ഡയമെൻഷൻ ചേഞ്ച് കൊടുത്താൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ഫില്ലറ്റുകൾ കാണാൻ പറ്റും. കാരണം പ്ലസ് ചെയ്യാതെ നിങ്ങൾ എവിടെ പോയി ഡയമെൻഷൻസ് മാറ്റിയാലും സെയിം ഡയമെൻഷൻസിലേക്ക് തന്നെ ആദ്യത്തതും അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ളത് അതേ ഡയമെൻഷൻസിലേക്ക് തന്നെ വരും. അപ്പൊ നമുക്ക് ആ ചേഞ്ച് ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തത് റീഡിംഗ് രണ്ടും മാറിപ്പോകും, മെഷർമെന്റ് മാറും. അപ്പൊ അതുകൊണ്ട് ഈ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലറ്റ് ആണ് നിങ്ങൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കാൻ പോകുന്നതെങ്കിൽ, കോർണറിൽ കൊടുക്കുന്നതെങ്കിൽ പ്ലസ് ഓപ്ഷൻ അതായത് അപ്ലൈ എന്ന് പറയുന്നത് കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫില്ലറ്റ് റേഡിയസ് മാറ്റി കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം ഒരേ ഡയമെൻഷൻസിലേക്ക് മാറുന്നതായിരിക്കും. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യണം. അപ്പം ഫില്ലറ്റ് എൻറ്റിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫില്ലറ്റിനാണ് നമുക്ക് അടുത്തുള്ളത്, ഫില്ലറ്റ് ചെയിൻ ആണ്. ഫില്ലറ്റ് ചെയിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കോർണറുകളിലും ഒരു ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയിൻ നമ്മൾ സെലക്ഷൻ കൊടുത്തിരിക്കുന്ന എവിടെയാണോ അവിടെയെല്ലാം, ഇപ്പൊ ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ചെയിൻ എന്നുള്ള ഓപ്ഷൻ ആണ്. ഈ ചെയിൻ്റെ പ്രത്യേകത ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കാര്യങ്ങൾ ഒറ്റപ്പിക്കും. ഇപ്പോൾ ഞാൻ അഞ്ചാറ് റേഡിയസ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ടിക്ക് ചെയ്താൽ ഉടനെ തന്നെ എല്ലാ കോർണറിലും ഫില്ലറ്റ് അപ്ലൈ ആവും. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫില്ലറ്റ് അല്ല, ഒരു ഫില്ലറ്റ് തന്നെ, അതായത് അഞ്ചാണ് എല്ലാ കോർണറിലും പറഞ്ഞെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി ഞാനിത് ടിക്ക് ചെയ്ത് കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്, ഫില്ലറ്റ് ചെയിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്നും കൂടെ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ സിംഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഈ രണ്ട് ലൈൻസ് മാത്രം നമ്മൾ സെലക്ട് ആക്കി കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയിനോ കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ അതായത് നമുക്ക് ആ പറഞ്ഞ പോലെ ഫില്ലറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അപ്ലൈ ചെയ്തു, സെയിം തന്നെ ലൈൻ എടുക്കുന്നു, ഓക്കെ കൊടുത്തു, അവിടെ ഫില്ലറ്റ് വന്നില്ല. ഉണ്ടോ, നിങ്ങൾ എപ്പോഴും ചെയിൻ എന്ന് പറയുന്നത് ഒരു ഫുൾ ഏരിയ, അതായത് നമുക്ക് ഒരു ഒരു ഓപ്ഷൻ കൊണ്ട് നോക്കാം. ഞാനത് ഒന്നുകൂടെ കൊടുക്കുകയാണ്, ഇത് ക്ലിക്ക് ചെയ്തു, സോറി സിംഗിൾ ലൈൻ സെലക്ഷൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡും കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയിൻ ആയി വരില്ല. നമുക്ക് ചെയിൻ സെലക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഏരിയ, അതായത് ഒരു ചെയിൻ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫില്ലറ്റ് ആയിട്ട് അത് ക്രിയേറ്റ് വരുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് കാണിക്കും. ഞാൻ ഇവിടെ ഫില്ലറ്റ് ചെയിൻ ഒന്നും കൂടെ എടുക്കുകയാണ്, ഫില്ലറ്റ് ചെയിനിൽ ഫില്ലറ്റ് ചെയിൻ കഴിഞ്ഞാൽ വിൻഡോ എടുക്കുകയാണ്, വിൻഡോ സെലക്ഷൻ, വിൻഡോ സെലക്ഷൻ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. നമുക്കൊന്നും കൂടെ ചെയ്യാം, ഇവിടെ ഫില്ലറ്റ് എടുത്തു, ഇവിടെ വിൻഡോ എന്നുള്ള സെലക്ട് ചെയ്തു, ഇവിടെ ഈ വിൻഡോ സെലക്ട് ചെയ്തു, അപ്രോക്സിമേറ്റ് പോയിന്റും കൊടുത്തു, ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതായത് വിൻഡോ സെലക്ട് ചെയ്ത് ഇന്നൊരു ഒരു പോയിന്റ് കാണിക്കുന്നുണ്ട്, ഞാൻ ടിക്ക് ചെയ്യാറ്, ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോയിന്റ് അവിടെ നിന്ന് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. ഇത് കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്, ഇത് ഫില്ലറ്റ് ചെയിൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ചാംഫർ ആണ് വേണ്ടത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചാംഫർ ആണ്. ചാംഫറിലേക്ക് വരുമ്പോൾ നമ്മൾ സെയിം ഫില്ലറ്റിൽ എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കോർണറുകൾ ചാംഫർ ആവുന്നത് മാത്രം ഫില്ലറ്റിന് പകരം. ഞാൻ ചാംഫർ എൻറ്റിറ്റീസ് എടുക്കുകയാണ്, നമ്മൾ രണ്ട് കൊടുത്തു, 45 ഡിഗ്രി ആണ് നമ്മളുടെതെങ്കിൽ നമുക്ക് ഒരു വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം 5 എന്നുള്ളത് കൊടുത്തു, അല്ലെ 10 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നീളവും വീതിയും 10 ആയിട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ട്രിമ്മ് ലെഫ്റ്റോ അല്ലെങ്കിൽ ട്രിമ്മ് നോ ട്രിമ്മോ അല്ലെങ്കിൽ ട്രിമ്മോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, 1 ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തത് കൊണ്ടാണ് 45 ഡിഗ്രിയിൽ ഒരു വാല്യൂ മാത്രം കൊടുത്താൽ മതിയായിരുന്നത്. ഇതേ സ്ഥാനത്ത് നമുക്ക് 2 ഡിസ്റ്റൻസ് കൊടുക്കാം, 2 ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 വാല്യൂസ് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു 15 കൊടുക്കുന്നു, 10ഉം 15ഉം ആയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം 10ഉം 15ഉം എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഫ്രീ സ്കെച്ച് കൊടുത്തു, ഇത് 10 ഹൈറ്റ് 15. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഈ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് കൊടുക്കാം.
അതിനുശേഷം അപ്പൊ നമ്മളിവിടെ ഫില്ലറ്റ് ഫില്ലറ്റ് പറഞ്ഞ നമ്മളിവിടെ ചാംഫർ എൻറ്റിറ്റീസ് കൊടുക്കും, നമുക്ക് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് രണ്ട് ഇതിന് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചാംഫർ എൻറ്റിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടു ഡിസ്റ്റൻസ് അല്ലാതെ ഇവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വൺ ഡിസ്റ്റൻസും ആംഗിളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വൺ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊടുത്തു, ആംഗിൾ 45 മാറ്റി ഞാനിവിടെ ഒരു 50 കൊടുക്കുവാണ്. ഇവിടെ 50 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വൺ ഡിസ്റ്റൻസിൽ ഇത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ ആംഗിൾ ചെക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ ആംഗിൾ എടുക്കുക, ആംഗിൾ ഡൈമെൻഷൻ നോക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന 50 ഡിഗ്രി ആംഗിൾ ഇവിടെ 50 എന്നുള്ളത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലെ ആംഗിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫില്ലറ്റിനെ കൊണ്ടുപോകാൻ സാധിക്കും, സോറി ചാംഫറിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിട്ട് എന്നുള്ള രീതിയിൽ വിട്ട് എത്ര വേണം എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ആംഗിളിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോ ഒരു 10 mm വിട്ടാണ് നമുക്കിവിടെ ഒരു, ഇപ്പൊ ഇതിന്റെ വിട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 mm ആയിരിക്കും. നമുക്കിവിടെ സ്മാർട്ട് ഡൈമെൻഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 mm വിട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ചാംഫർ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ചാംഫർ ചാംഫർ ചെയിൻ ആണല്ലോ നമുക്ക്, ചാംഫർ ചെയിൻ അത് അതും സെയിം തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ ചെയ്ത പോലെ തന്നെ ചാംഫർ ചെയിനും നമുക്ക് ചെയ്യാം. ഇവിടെ നേരെ ഇതെടുക്കുക, ഇതിൽ ചാംഫർ ചെയിൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ സെലക്ഷൻ കൊടുക്കുക, സെലക്ട് ചെയ്തു പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസിൽ അത് ടു ഡിസ്റ്റൻസ് എന്നുള്ളതില്ല, രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒരു ഡിസ്റ്റൻസ് കൊടുക്കാം അല്ലെങ്കിൽ വിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹൈറ്റ് 5 mm, അതുപോലെ തന്നെ ലെങ്തും 5 mm, അതുപോലെ ആയിരിക്കും ഇതിന്റെ കോർണേഴ്സ് വരിക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. സെയിം നമ്മൾ കുറച്ചും എടുത്ത് അതേ ചെയിൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇത് സോറി നമ്മൾ ഒന്നുകൂടെ എടുക്കാം. നമുക്കിവിടെ വിട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് പോവാണ്. സോറി, ഇവിടെ നമുക്ക് ചാംഫർ ചെയിൻ സെലക്ഷൻ കൊടുക്കുക, നമുക്ക് ഇത് സെലക്ഷൻ കൊടുക്കുക, അതിനുശേഷം ടിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ വിട്ട് എന്നുള്ള രീതിയിൽ വാല്യൂ കൊടുക്കാം. ഞാനിവിടെ വിട്ട് ഒരു 15 mm കൊടുക്കുകയാണ്. വിട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിളിൽ വരുന്ന ഈ ലെങ്തിലാണ്, അതായത് ഇതിൻ്റെ ചാംഫർ ലെങ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാൻ പറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന 15 ആണ് ഡൈമെൻഷൻ. ഞാനിവിടെ കോർണർ ടു കോർണർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 15 കിട്ടും. പക്ഷേ ഇവിടുന്ന് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആവണം എന്നില്ല. ഓക്കെ, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അപ്പം ഇത്രയുമാണ് ചാംഫർ അല്ലെങ്കിൽ ഫില്ലറ്റ് ചാംഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ഈ ഒരു ടോപ്പിക് ഞാൻ ഇന്ന് ഇവിടെ കവർ ചെയ്ത് നിർത്തുകയാണ്. നമുക്കൊരു അടുത്ത ടോപ്പിക്കുമായിട്ട് പാർട്ട് 3-ൽ കാണാം. അപ്പം 1 by 1 ആയിട്ട് നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, അഡ്മിഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ആണ്, കോളേജുമായി ബന്ധപ്പെടുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അഡ്മിഷൻ എടുക്കേണ്ടവർ നേരത്തെ തന്നെ മുൻകൂട്ടി വിളിച്ച് അഡ്മിഷൻ എടുക്കുക. എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.